வேதம் எ ஜீவன் எந்த பாதைக்கும் பிரகாசமாக போகும்

ാമത്തിന് മകത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവജനത്തിൽ നിന്ന് ധ്യാനം ചെയ്യുവാനും അനേകവിധമായ കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിപ്പാനും പഠിപ്പാനും ദൈവം ഒരു വലിയൊരവസരം നമുക്ക് നൽകിയിരിക്കുകയാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്തെന്നാൽ മറഞ്ഞിരിക്കുന്ന മർമ്മം മറഞ്ഞിരിക്കുന്ന മർമ്മം എന്നുള്ള ഒരു വലിയൊരു രഹസ്യത്തെക്കുറിച്ച് മർമ്മത്തെക്കുറിച്ച് വെളിപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ ഈ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഒരു കൂടി ഈ വിഷയം നിങ്ങളോട് പങ്കുവെക്കാമെന്ന് ആഗ്രഹിക്കുന്നു ഒരു സായഹന സമയം ഒരു ഭവനത്തിൽ മാതാവും പിതാവും അവരുടെ മകനും ഒരുമിച്ച് ഇരിക്കുന്നതായ സമയം ആ കുട്ടി അവൻ അവൻ്റെ കളിപ്പാട്ടങ്ങളെല്ലാം താഴെയിട്ട് അവൻ കളിച്ചു കൊണ്ടിരിക്കുന്നു ആ ജീപ്പും കാറും പ്ലെയിനും എല്ലാം വെച്ച് അവൻ കളിക്കുകയാണ് അവന് കൂടെ കളിക്കുവാനായിട്ട് ആരും തന്നെ ഇല്ല അതുകൊണ്ട് അവൻ്റെ മാതാപിതാക്കളും അങ്കിളും ആൻറ്റിയുമൊക്കെ വാങ്ങിച്ചു തന്ന കളിപ്പാട്ടങ്ങൾ ഓരോന്നും അവനത് എടുത്ത് അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നേരം സന്ധ്യ ആയിക്കഴിഞ്ഞപ്പോൾ അവനങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവനെ അതിശയിപ്പിക്കുന്ന രീതിയിൽ അവളെ ഒരു എലി അവിടെ ഓടിയെത്തുന്നു എലി മാത്രമല്ല അതിൻ്റെ പിന്നാലെ ഒരു പൂച്ചയുമുണ്ട് അപ്പോൾ ഈ എലി അതിൻ്റെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഓടുന്നു എന്നാൽ പൂച്ചയാകട്ടെ വളരെ ആ കളി അത് വളരെയധികം രസമായി തോന്നി ഓടിച്ചെന്ന് ആ എലിയുടെ അടുത്തേക്ക് എത്തുകയും അതിനെ പിടിക്കുകയും പിന്നീട് അതിനെ വിട്ട് കളയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ഈ പൂച്ച ആ എലിയെ തൻ്റെ വായിൽ അത് പിടിച്ചിട്ട് അത് അതിനെ വിട്ടുകളയുന്നു ഈ കുഞ്ഞ് ഇവൻ ഈ കളി കണ്ട് വളരെയധികം അവൻ രസിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് നല്ലൊരു കളിയാണല്ലോ പൂച്ചയും എലിയും തമ്മിലത് പിടിച്ച് കളിക്കുന്നു നല്ല രസമുള്ള കളിയാണ് എന്നാൽ അവൻ അങ്ങനെ നോക്കി നിൽക്കേ പെട്ടെന്ന് എന്ത് സംഭവിച്ചതെന്നറിയാമോ ആ പൂച്ച ചാടി ആ എലിയെ പിടിച്ചു അതിൻ്റെ വായിലില്ല ആ കവ് പിടിച്ചത് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എലി കിടന്ന് പിടയുന്നു പെട്ടെന്ന് ആ പൂച്ച ആ എലിയെ വിടുന്നു എലി ജീവന് വേണ്ടി അവിടെ ഓടുന്നു അങ്ങനെ അവസാനമായി ആ എലിയെ പൂച്ച പിടിച്ച് അത് തിന്നുന്നതായിട്ട് ഈ കുഞ്ഞ് കണ്ട് അവന് വളരെയധികം സങ്കടമായി അപ്പോൾ ഈ കുഞ്ഞ് ഈ സംഭവം കണ്ട് എന്തുകൊണ്ടാണ് ഈ പൂച്ച ആ എലിയെ പിടിച്ച് തിന്നത് എന്ന് ഇവൻ അറിയണം അമ്മ വിളിച്ചു മോനെ കഴിക്കാൻ വാ ഓടി വരിക വരുക ഭക്ഷണം തയ്യാറായി എന്ന് അമ്മയോടെ അറിയിക്കുകയുണ്ടായി എന്നാൽ ശബ്ദമില്ല കുഞ്ഞ് വളരെയധികം ക്ലാനതയോടുകൂടി തന്നെ അവിടെ ഇരിക്കുന്നു എന്ത് സംഭവിച്ചെന്നറിയുവാൻ വേണ്ടി ആ കുഞ്ഞിനെ കാണുവാൻ വേണ്ടി മാതാവ് കടന്നു വരുമ്പോൾ ഇവൻ വളരെയധികം മ്ലാനതയോടുകൂടി സങ്കടത്തോടു കൂടി ആ കളിപ്പാട്ടങ്ങളുടെ മുന്നിൽ ആ കുഞ്ഞ് അവിടെ ഇരിക്കുന്നതായിട്ടാണ് അവൻ കാണുന്നത് എന്തു പറ്റി എൻ്റെ മോന് എൻ്റെ പുന്നാരിക്ക് എന്ത് സംഭവിച്ചു എന്ന് ആ കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ അമ്മേ ഒരു പൂച്ച ഇവിടെ വന്നു ഒരു എലി അത് പിടിച്ചു തിന്നു അമ്മേ അതെന്തിനാ അത് തിന്നത് അത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് രസമായിരുന്നു എന്ന് ഈ കുഞ്ഞ് പറയുകയുണ്ടായി അപ്പോൾ അവന് അതിനൊരു ഉത്തരം ലഭിക്കാതെ മോനെ എന്ന് അവനെ കൂട്ടിക്കൊണ്ടുപോയി ഈ കയ്യും കാലുമൊക്കെ കഴുകി അവർ ഭക്ഷണത്തിരുന്നു സാരമില്ല എന്ന് അവിടെ പറഞ്ഞുകൊണ്ട് നോക്ക് ആ പ്രിയമുള്ളവരെ ആ കുഞ്ഞിന് ശരിയായ ഒരു ഉത്തരം കൊടുക്കാതെ ആ ആ മാതാവ് ആ കുഞ്ഞിൻ്റെ മനസ്സിലൊരു ചോദ്യം അവിടെ നിലനിൽക്കുവാൻ അനുവദിച്ചിട്ട് അത് വിട്ടുവിട്ടിട്ട് അങ്ങനെ കടന്നു പോകുന്നു എന്നാൽ ആ കുഞ്ഞ് അവൻ്റെ മനസ്സിൽ ആ ചോദ്യം വീണ്ടും വീണ്ടും എന്തുകൊണ്ട് ആ പൂച്ച ആ എലിയെ പിടിച്ചു തിന്നു എന്തിനാണ് അതിനെ വേദനിപ്പിച്ച് അതിനെ കൊന്നത് എന്ന് ഉള്ള ആ ചോദ്യം മനസ്സിലുണ്ടായിരിക്കുകയാണ് ഇന്ന് നമ്മൾ ലോകത്തിൽ നോക്കുമ്പോൾ എന്താണ് മനുഷ്യൻ വേദനയും പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് കണുനീരും കഷ്ടതയും കടന്നു വരുന്നത് എന്താണ് ദുരിതവും ദുഃഖവും മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പ്രിയമുള്ളവരെ ഇതൊക്കെ ഒരു വലിയൊരു മർമ്മമാണ് മറഞ്ഞിരിക്കുന്ന മർമ്മം ആ മറിഞ്ഞിരിക്കുന്ന മർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ അല്പമായി നമ്മൾ ധ്യാനം ചെയ്യുവാനായിട്ട് പോകുന്നത് ഘട്ടതയും കണ്ണുനീരിനും ദുഃഖത്തിനും പ്രയാസത്തിനും ഒക്കെ ഉത്തരം കണ്ടുപിടിക്കുവാനായിട്ട് ബുദ്ധരാജകുമാരൻ അവൻ ഇറങ്ങി അവനിറങ്ങിത്തിരിച്ചത് തൻ്റെ സിംഹാസനവുമെല്ലാം നിഷേധിച്ച് ഉത്തരം കണ്ടുപിടിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചതായ സംഭവം എല്ലാവർക്കും അറിയാമല്ലോ അവസാനം ആ ബുദ്ധ രാജകുമാരൻ ഗൗതമ ബുദ്ധ എന്ന് പറഞ്ഞ രാജകുമാരൻ അവസാനം അവൻ ഉത്തരം കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവൻ ചെയ്തതായ കർമ്മത്തിന് തക്കഥയായ ആ ഫലമാണ് അവൻ അനുഭവിക്കുന്നത് എന്ന് ആ ഉത്തരം അദ്ദേഹം കണ്ടുപിടിച്ചു എന്നാൽ മനുഷ്യൻ അനുഭവി അനുഭവിക്കുന്നതായ യാതനയും അവൻ വേദനയും കണ്ണുനീരും കഷ്ടതയും പ്രയാസത്തിനും ഇതല്ല ശരിയായ ഉത്തരം അവൻ ചെയ്തതായ ആ ഒരു തെറ്റ് അകൃത്യം അതിനും അല്ലെങ്കിൽ അവൻ ചെയ്തതായ പാപത്തിന് നിമിത്തമാണ് അവൻ ഇങ്ങനെയൊക്കെ ഇതെല്ലാം അനുഭവിക്കുന്നത് കർമ്മഫലമാണ് എന്ന് അവിടെ ഉത്തരം നൽകിയത് അത് ശരിയായ രീതിയിൽ നമുക്ക് അംഗീകരിക്കുവാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നാൽ പ്രിയമുള്ളവരെ ഇതിന് വേദപുസ്തകം എന്താണ് ഇതിന് ഈ ഈ മർമ്മത്തിന് ഉത്തരം നൽകുന്നത് എന്ന് നമുക്ക് അല്പമായി ധ്യാനം ചെയ്യാം നിങ്ങളുടെ കൈകളിലുള്ളതായ വേദപുസ്തകം തുറക്കുക ഒരുമിച്ച് തിരുവചനം നമുക്ക് പഠിക്കാം നമുക്ക് ഒന്ന് യോഹനാൻ അഞ്ചാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം ഒന്ന് യോഹനാൻ അഞ്ചാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു സർവലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവമാണ് നമ്മളെ മെനഞ്ഞിരിക്കുന്നത് ദൈവമാണ് നമ്മളെ നമ്മളുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മളെ ഉരുവാക്കിയിരിക്കുന്നത് എന്നാൽ ഈ ലോകം ആരുടെ അധീനതയിലാണ് എന്ന് തിരുവചനം പറയുന്നത് ദുഷ്ടൻ്റെ ആ ദുഷ്ടൻ്റെ അധീനതയിലാണ് എന്ന് തിരുവചനം പറയുന്നു ആരാണ് ഈ ദുഷ്ടൻ ഈ ദുഷ്ടൻ എന്താണ് ഈ ലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദുഷ്ടൻ്റെ ആയ സ്വഭാവ ഗുണങ്ങൾ എന്താണ് അവൻ ഇവിടെ നിന്ന് വന്നു മനുഷ്യന് വേദനയും പ്രയാസവും കണനീരും കഷ്ടതയും ഉണ്ടാക്കുവാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉറവിടമായിട്ടാണോ ഈ ദുഷ്ടന് നിലനിൽക്കുന്നത് എന്നൊക്കെ നാം തിരുവചനത്തിൽ നിന്നും നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ ലോകം ആരുടെ അധീനതയിലാണ് ദുഷ്ടൻ്റെ അധീനതയിലാണ് എന്ന് ഇവിടെ തിരുവചനം ഇവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ ഒന്ന് മൂന്നാം മൂന്നാമധ്യായം നാലാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്ന് യോഗനാൻ മൂന്നാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു പാപം അധർമ്മം തന്നെ പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു ഇത് നമ്മൾ ആങ്കില ഭാഷയിൽ വേദപുസ്തകത്തിൽ ഈ വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് വളരെ നല്ല രീതിയിൽ അവിടെ ദ ട്രാൻസ്ക്രഷൻ ഓഫ് ദ ലോ ഈ സിൻ എന്നാണ് അവിടെ പറയുന്നത് ഈ ഇവിടെ പരിഭാഷ ചെയ്തിരിക്കുന്ന അൽപ്പത്തിരി ഉദ്യാനം ഒന്നോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ് എന്നാൽ ഇവിടെ പറയുന്നത് പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മം ചെയ്യുന്നു പാപം അധർമ്മം തന്നെ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പം പാപം ചെയ്യുന്നവനെല്ലാം എന്താണ് ദൈവത്തിന് എതിരായി സഹ കുടുംബ അംഗങ്ങൾക്കെതിരായി സഹ വിശ്വാസികൾക്കെതിരായിട്ട് സ്നേഹിതർക്കെതിരായിട്ട് നമ്മുടെ സമൂഹത്തിൽ വസിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും എതിരായിട്ട് നാം എന്തു ചെയ്യുന്നു പാപം ചെയ്യുന്നുണ്ടെങ്കിൽ നീ വിരുദ്ധമായ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നീ അധർമ്മം പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ദൈവം നമ്മളെ എല്ലാവരും നല്ലവരായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ പ്രിയമുള്ളവരെ നാം നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ എന്താണ് കാണുന്നത് പാപം ചെയ്യുവാനായിട്ട് അധർമ്മം പ്രവർത്തിക്കുവാനായിട്ട് അധർമ്മം തന്നെ ചെയ്യുവാനായിട്ട് അധർമ്മം ചിന്തിക്കുവാനായിട്ട് എപ്പോഴും നമ്മൾ തുനി നാട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒന്ന് യോഹനാൻ മൂന്നാം അധ്യായം എട്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം ഇവിടെ പറയുന്നത് എന്താണ് പാപം ചെയ്യുന്നവൻ പിശാജിന്റെ മകനാകുന്നു അയ്യോ ഇത് വളരെ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അല്ലെങ്കിൽ വാക്യം തന്നെയാണ് പാപം ചെയ്യുന്നവനെല്ലാം പിശാജിന്റെ മകനാകുന്നു ചിലപ്പോൾ ഭവനങ്ങളിലൊക്കെ വീടുകളിലൊക്കെ എന്തൊക്കെയാണ് എടാ പിശാജെ എന്ന് ചിലപ്പോൾ വിളിച്ചു പോകുകയില്ലേ എടി പിശാജെ എന്ന് ചിലപ്പോൾ ആ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അവരുടെ മക്കളെ വിളിക്കുന്നുവല്ലോ നീ പിശാചാണ് എന്ന് ചിലപ്പോൾ അവിടെ പറയുന്നുവല്ലോ പാപം ചെയ്യുന്നവൻ എല്ലാം ആരുടെ മകനാണ് മകളാണ് പിശാചിന്റെ മകനാണ് മകളാണ് എന്ന് തിരുവചനമൂടെ പറയുന്നു അപ്പോൾ പിശാജിന്റെ മകനാകുന്നു പിശാജ് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ പാപത്തിന്റെ ഉത്ഭവം അല്ലെങ്കിൽ പാപം ആദ്യം മുതൽ ആദ്യം മുതൽ പാപം ചെയ്തിരുന്നത് അത് ആരാണ് ആ ദുഷ്ടൻ ഭൂമിയെ മുഴുവനും അധീനതയിൽ ആക്കിക്കൊണ്ട് അവന്റെ അധികാരത്തിലാക്കിക്കൊണ്ട് അധാക്കിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടൻ അവൻ ആദ്യം മുതൽ അവൻ പാപം ചെയ്യുന്നവനായിരുന്നു അപ്പോൾ നാം അധർമ്മം പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മളും ആരാണ് മക്കളായി തീരുന്നു എന്ന് തിരുവചനം ഇവിടെ പറയുന്ന പ്രിയമുള്ളവരെ ആ മർമ്മത്തിൻ്റെയായി ചുരുൾ അഴിയുന്നത് നിങ്ങൾ നോക്കുക പാപം എന്താണ് അധർമ്മം എന്താണ് മറഞ്ഞിരിക്കുന്ന മർമ്മം എന്താണെന്ന് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമല്ലോ നമ്മൾ നമ്മളതിൻ്റെ ഒൻപതാമത്തെ വാക്യം നമുക്ക് വായിക്കാം ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല നീ ദൈവത്തിൽ നീ ജനിച്ചവനാണെങ്കിൽ നീ പാപം ചെയ്യയില്ല പാപം ചെയ്യാണെങ്കിൽ ആരുടെ മകനാണ് നീ പിൻ്റെ മകനാണ് എന്ന് ഇവിടെ തിരുവചനൂടെ പറയുന്നു നാം തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ റോമർ നാലാമദ്ധ്യായം പതിനഞ്ചാമത്തെ വാക്യം റോമർ നാലിൻ്റെ പതിനഞ്ച് നമുക്ക് നോക്കാം ഇവിടെ ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു ന്യായ പ്രമാണം ഇല്ലാത്തടത്ത് ലംഘനവുമില്ല അപ്പോൾ ന്യായപ്രമാണം എന്താണ് കോപം ഹേതുവാകുന്നു എന്നാണ് വചനത്തിൽ ഇവിടെ പറയുന്നത് അപ്പം ഇവിടെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യമെന്നാൽ എവിടെ ന്യായപ്രമാണമുണ്ടോ അവിടെ നമ്മൾ ഈ ന്യായ പ്രമാണം ഞാൻ ചെയ്യുന്നതായ തെറ്റുകൾ എന്താണ് എന്ന് നമ്മളെ സൂചിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും വിലയിരുത്തുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മുടെ പ്രവൃത്തികളെ വിലയിരുത്തുന്നത് ന്യായ പ്രമാണമാണ് ആ കൽപ്പനയാണ് ഭാഷയിൽ പറയുവാണെങ്കിൽ ദ ഡെക്കലോഗ് ദ സ്റ്റാറ്റിറ്റ്യൂഡ്സ് ദ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നു അല്ലെങ്കിൽ പത്ത് കൽപ്പനയാണ് നമ്മുടെ പ്രവർത്തി പ്രവർത്തനങ്ങളെ നമ്മുടെ പ്രവൃത്തികളെ വിലയിരുത്തുന്നത് പ്രിയമുള്ളവരെ അപ്പോൾ ന്യായപ്രമാണം ഉണ്ടെങ്കിൽ അവിടെ ലംഘനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ന്യായപ്രമാണം ഇല്ലെങ്കിലോ അവിടെ ലംഘനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും സാധിക്കുകയില്ല പലപ്പോഴും പലരും എന്താണെന്നാൽ കൽപ്പന മാറിപ്പോയി മാറിപ്പോയി എന്ന് കൽപ്പന മാറിപ്പോയെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെയായ ലംഘനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കൽപ്പനകൾ മാറിപ്പോയിട്ടില്ല എന്താണ് മാറിപ്പോയിരിക്കുന്നത് നമുക്കെതിരായിട്ടുള്ള ഈ ചട്ടങ്ങളും പ്രമാണങ്ങളും അത്രേ മാറ്റപ്പെട്ടിരിക്കുന്നത് എന്നാൽ കൽപ്പന ഒരിക്കലും അത് മാറിപ്പോയിട്ടില്ല അത് നാം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ നമ്മുടെ ശ്രദ്ധയെ നമുക്ക് റോമർ മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തി മൂന്നിലേക്ക് നമ്മുടെ തിരിക്കാം ഇവിടെ എന്താണ് പറയുന്നത് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരുന്നു തീർന്നു എന്നാണ് വചനം ഇവിടെ പറയുന്നത് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നാണ് വചനം പറയുന്നത് എല്ലാവരും പാപം ചെയ്ത് നാം ദൈവത്തിൻ്റെ തേജസ് അറ്റവരായി ആയിരിക്കുന്നു അതിനാൽ ആരും ഒരിക്കലും പറയുവാനായിട്ട് സാധ്യമല്ല ഞാൻ പാപം ചെയ്തിട്ടില്ല നമ്മൾ ഒരു സമയം അല്ലെങ്കിൽ വേറൊരു സമയം നമ്മൾ പിശാജിൻ്റെ മക്കളായി അല്ലെങ്കിൽ പിശാജ് അവകാശപ്പെടുന്ന രീതിയിൽ ദൈവത്തിൻ്റെ മക്കളല്ല സാത്താൻ്റെ മക്കളാകുന്ന ആയ സമയങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട് പ്രിയമുള്ളവരെ എന്നാൽ ദൈവം സൃഷ്ടിച്ചായ നമ്മൾ എപ്പോഴും ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ ജീവിക്കണം ദൈവീയമായി നമ്മൾ ചിന്തിക്കണം നല്ലത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നന്മയ്ക്ക് മാത്രം വേണ്ടി നമ്മൾ ജീവിക്കുകയും വേണം പ്രിയമുള്ളവരെ ഇവിടെ ദുഷ്ടൻ അവൻ്റെ അധീനതയിൽ ഈ ഭൂമി അവൻ്റെ കൈകളിൽ ഒതുക്കിക്കൊണ്ട് അതിൽ വസിക്കുന്നതായ ദൈവമക്കളെ അവൻ ദുഷ്ടയുടെ ആ ഇതിലേക്ക് അവൻ നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ജീവിക്കുന്ന എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് അറ്റവരായി ജീവിക്കുന്നു എന്ന് ഇവിടെ വചനം പറയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ നമുക്ക് ആറിൻ്റെ ഇരുപത്തിമൂന്ന് റോമർ ആറിൻ്റെ ഇരുപത്തി മൂന്ന് നമുക്ക് വായിച്ചു നോക്കാം എന്താണ് പറയുന്നത് നോക്കാം പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് അറ്റവരായി തീർന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ വിഷയം എന്താണ് ഇവിടെ പറയുന്നത് എന്താണ് ഇവിടെ പാ പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ അപ്പോൾ നമുക്ക് എന്താണ് നാം ചെയ്തതായ അകൃത്യങ്ങൾക്ക് നമ്മൾക്ക് അതിനായിട്ടുള്ള പ്രതിഫലം ശമ്പളം അത് മരണമാണ് നമ്മൾ എല്ലാവരും ദൈവത്തിൻ്റെ തേജസ്സറ്റവരായി തീർന്ന് ഇപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആ മരണത്തെ നമ്മൾ മാടി വിളിച്ച് നമ്മൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഈ മരണത്തിൽ നിന്ന് നാം രക്ഷ പ്രാപിക്കണം സാത്താൻ്റെ അധീനതയിൽ നിന്ന് നാം രക്ഷ പ്രാപിക്കണം സാത്താൻ്റെ ആ അവന്റെ ആയ ആ ബന്ധനത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കണം പ്രശസ്ത പ്രാസംഗിയനായ ജോനത്തൻ എഡ്വേർഡ്സ് എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് ഓരോ ശുശ്രൂഷകനും മാനസാന്തരത്തിൻ്റെയും പാപത്തിനെ കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെയുമായ ഒരു പ്രസംഗമാണ് അന്ത്യ നാടുകളിൽ പ്രസംഗിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രിയമുള്ളവരെ ജോനത്തൻ എഡ്വേർട്സ് അദ്ദേഹത്തിന്റെ ജീവിതത്തിടനീളം അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാണെങ്കിൽ അദ്ദേഹം മാനസാന്തരത്തിൻ്റെയും റിപ്പൻഡൻസ് ഓഫ് സീൻ മാനസാന്തരത്തിൻ്റെയും ആ പാപ ബോധോൽക്കരണത്തിൻ്റെയും പാപത്തിന്റെ ശമ്പളം എന്താണെന്നുള്ളതിനെ കുറിച്ചുമാണ് അദ്ദേഹം പ്രസംഗിച്ചത് ഇന്ന് ഈ അന്ത്യകാലഘട്ടത്തിൽ ജീവിക്കുന്ന ഓരോ ശുശ്രൂഷകരും ഓരോ വ്യക്തികളും ഈ മാനസാന്തര അനുഭവത്തിലേക്ക് ആ പാപ ബന്ധനത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ ഉത്ഭവം എവിടെന്നാണെന്നും മറിഞ്ഞിരിക്കും ായ ആ മർമ്മം എന്താണെന്നും നാം അറിയാതെ തന്നെ നമ്മൾ ദൈവമക്കളായിരുന്നവർ സാത്താന്റെ മക്കളായി പിശാചിന്റെ മക്കളായി അവന്റെ അധീനതയിൽ അകപ്പെട്ടു പോകുന്നതിന്റെയായ ആ ഒരു ആ തന്ത്രം അതിൻ്റെ ആ അതിൻ്റെ ആസൂത്രണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും പ്രിയമുള്ളവരെ നാം തുടർന്ന് നമുക്ക് വായിക്കാം യോ യോഹനാൻ എട്ടിന്റെ നാൽപ്പത്തി നാല് എന്താണ് പറയുന്നത് നോക്കാം നിങ്ങൾ പിശാജ് എന്ന പിതാവിൻ്റെ മക്കൾ അയ്യോ വചനം നേരിട്ട് തന്നെ ഇവിടെ പറയുന്നു പിശാജിൻ്റെ പിതാവിൻ്റെ മക്കൾ നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു ഇച്ഛിക്കുന്നു അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു അവനിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല അവൻ ഫോട്ട്സ് പറയുമ്പോൾ എന്താണ് പറയുന്നത് സ്വന്തത്തിൽ നിന്ന് എടുത്ത് പറയുന്നു അവൻ ഫോഷ്സ് പറയുന്നവനും അതിൻ്റെ അപ്പനും എന്നാണ് വചനം പറയുന്നത് അപ്പം നമ്മൾ പിശാചിൻ്റെ മക്കളാണ് പാപം ചെയ്യുകയാണെങ്കിൽ നീ പിജിൻ്റെ മകനാണ് മകളാണ് ആദ്യം മുതലേ പിശാജ് കൊലപാതകനാണ് അവൻ ഭോഷ്ക്ക് മാത്രം അവൻ സംസാരിക്കുന്നു അവൻ സത്യം സംസാരിക്കുന്നില്ല സംസാരിക്കുമ്പോഴെല്ലാം ആയ സ്വന്തം അഭിപ്രായത്താൽ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു ഭോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു എന്നാണ് ഇവിടെ ആ ദുഷ്ടൻ്റെയായ അവൻ്റെ സ്വഭാവ ഗുണത്തെക്കുറിച്ച് ഇവിടെ വേദപുസ്തകം ഇവിടെ വെളിപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം എനിക്ക് എന്നെ കേൾക്കുന്ന പ്രിയ പിതാവേ മാതാവേ പ്രിയ യൗവനക്കാരാ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ വളരെയധികം ഘാഠമായ ഒരു ചിന്താവിഷയമാണ് ഇതിൽ നിന്ന് അനേക കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അന്ത്യ കാലഘട്ടത്തിൽ നിങ്ങൾ ആ ദുഷ്ടശക്തികളെ കൊണ്ട് വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുവീൻ ഇവിടെ നമ്മൾ തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് യൂതയുടെ പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം യൂദയുടെ പുസ്തകത്തിൽ അവിടെ നാം നോക്കുമ്പോൾ അവിടെ ഒന്നാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഇവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവരൊക്കെയും താങ്കളെ തന്നെ വഷളാക്കുന്നു എന്നാണ് പറയുന്നത് മനുഷ്യൻ ഇന്ന് അവൻ പാപത്തിൽ അവൻ അനേകവിധമായ കാര്യങ്ങളിൽ അവൻ ആ പാപ ചിന്തയിൽ അവൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നു അവൻ വഷളായിക്കൊണ്ടിരിക്കുന്നു എന്ന് വചനവിടെ പറയുന്നു അവർ കയ്യോ കഷ്ടം അവർ കൈയിൻ്റെ കൈയിൻ്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലിയാമൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരവിൻ്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയും ദൈവിക ചിന്തകൾക്കെതിരായിട്ട് പ്രവർത്തിക്കുകയും അവരുടെ നാശം അവരുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവരായി ജീവിക്കുന്നു എന്നാണ് വചനം ഇവിടെ പറയുന്നത് പ്രിയമുള്ളവരെ ആയതിനാൽ ദുഷ്ടത എന്താണ് പാപം എന്താണ് മറിഞ്ഞിരിക്കുന്ന മർമ്മം എന്താണ് നാം അറിയാതെ തന്നെ നാം ദൈവ മക്കളായിരിക്കും നാം സാത്താൻ്റെ മക്കളായി തീരുന്നതായി നാം കാണുന്നു കഷ്ടതയ്ക്കും കണ്ണുനീരിനും പ്രയാസത്തിനും എല്ലാത്തിൻ്റെയും കാരണക്കാരൻ വേറെ ആരുമല്ല ആ ദുഷ്ടനായ ഈ ഭൂമിയെ അധീനതയിൽ വെച്ചു സാത്താനാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് പ്രിയമുള്ളവരെ ദൈവ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ മകനാണ് മകൾ ാണ് എന്ന് ആ അവകാശം സ്ഥാപിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പിശാചിന്ന് ഞാൻ ഇടം കൊടുക്കുകയില്ല ഞാൻ എൻ്റെ എന്നെ സൃഷ്ടിച്ച ആ കുടൈവൻ്റെ ആ രാജാതി രാജാവും ആ സൃഷ്ടികർത്താവുമായ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് നല്ല മാതൃകയുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ട് ഈ അന്ത്യകാലഘട്ടത്തിൽ ഭൂമി അവൻ്റെ അധീനതയിൽ ആക്കിയിരിക്കുന്ന ദുഷ്ടൻ ആരാണെന്ന് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും പ്രിയമുള്ളവരെ ആയതിനാൽ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം അറിയാതെ തന്നെ നാം നമ്മുടെയായ അകൃത്യങ്ങൾ നമ്മുടെയായ ലൗകികമായ ചിന്തകളിലൂടെ നാം സാത്താന്റെ വലയത്തിൽ പെട്ടുപോകാതെ ജീവിക്കുന്നു അതുമില്ലാതെ നാം തിരുവചനത്തിൽ നാം പരിശോധിച്ച് നോക്കിയാണെങ്കിൽ യുധയുടെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നത് തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു അവരുടെ വായു വമ്പ് പറയുന്നു കാര്യസാധ്യത്തിനായി അവർ മുഖസുദി പ്രയോഗിക്കുന്നു പ്രിയമുള്ളവരെ വചനം വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് എന്നാണ് ഇവിടെ തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു അവരുടെ വാതുറന്നു കഴിഞ്ഞാൽ അവർ വമ്പ് മാത്രം അറിയാ മാത്രമാണ് അവർ പറയുന്നത് നമ്മൾ ചിലരെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അവരെന്തു തന്നെ സംസാരിച്ചാലും ശരി അവർ നിഷേധാത്മകമായ കാര്യങ്ങൾ മാത്രമേ അവർക്ക് സംസാരിക്കുവാനോ അല്ലെങ്കിൽ തല്ല് അടി കൊടുക്കുവാൻ പറ്റിയ അങ്ങനെയുള്ളതായ പ്രയോഗങ്ങളാണ് അവർ പ്രയോഗിക്കുന്നത് പ്രിയമുള്ളവരെ വമ്പ് പറയുവാൻ മാത്രം അല്ലെങ്കിൽ നല്ലത് മാത്രം സംസാരിക്കാതെ തീയത് എപ്പോഴും സംസാരിക്കുവാനും ചില വാ ചിലർ വാതുറന്നു കഴിഞ്ഞാൽ അവർ വളരെ മോശമായ ഭാഷയിൽ വൃത്തികേടുകൾ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ അങ്ങനെ അവരുടെ മോഹങ്ങളിൽ സ്വന്തം മോഹങ്ങളിൽ അവരുടെ ഇച്ഛകളിൽ നിറവേറി കാണുവാനായിട്ട് അനേകരി ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ അങ്ങനെ തുടർന്ന് നമ്മൾ ഇരുപത്തിനാലാമത്തെ വാക്യത്തിലൂടെ പറയുന്നു വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അപ്പോൾ എന്താണ് വണ്ണം നാം സൂക്ഷിച്ചു കൊള്ളണമെന്നാണ് വചനം പറയുന്നത് ഈ അന്ത്യകാലഘട്ടത്തിൽ നാം വീഴാതെ വണ്ണം നാം സാത്തന്റെ വലയത്തിൽ അകപ്പെട്ടു പോകാതെ വണ്ണം നമ്മൾ ജീവിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കാം ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നിത്തിനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി സ്തോത്രം കർത്താവ് വലിയ മറിഞ്ഞിരിക്കുന്ന ഒരു മർമ്മത്തെ അടിങ്ങൾ കൊളിപ്പെടുത്തിയതിനായി സ്തോത്രം പിശാചിന്റെ മക്കളായിട്ടല്ല ദൈവത്തിന്റെ മക്കളായി അന്ത്യ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ സഹായിക്കണമേ ശ്രവിയ വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങോട്ട് നിന്ന് അനുഗ്രഹിക്കണമെന്ന് യേശുതാമത്തെ അയച്ചു പ്രാർത്ഥനകൾക്ക് നല്ല ദൈവമേ ആമേൻ ഇത്രയും നേരം വളരെയധികം ആ നല്ല രീതിയിൽ മറഞ്ഞിരിക്കുന്ന മർമ്മം എന്നുള്ള വിഷയം ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം